ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പല തരത്തിലുള്ള എക്സസൈസുകൾ വർക്ക്ഔട്ടൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാറുണ്ടോ? നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ന്യൂറോബിക് എക്സസൈസുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാം. അപ്പം ഇനി കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, യൂസ് യുവർ നോൺ ഡൊമിനൻറ്റ് ഹാൻഡ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അധികം ഉപയോഗിക്കുന്ന ഒരു കൈ ഉണ്ടായിരിക്കും, നമ്മുടെ ഡൊമിനൻറ്റ് ഹാൻഡ്. അത് ചിലർക്ക് റൈറ്റ് ആയിരിക്കാം, ചിലർക്ക് ലെഫ്റ്റ് ആയിരിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോൺ ഡൊമിനൻറ്റ് ഹാൻഡ് ഉപയോഗിക്കുക. അതായത് നിങ്ങൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വലത്തെ കൈയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇടത്തെ കൈ കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ എണീറ്റ സമയത്ത് സാധാരണ നമ്മൾ ബ്രഷ് ചെയ്യാറുള്ളത് വലത്തെ കൈ കൊണ്ടാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് ഇടത്തെ കൈ കൊണ്ട് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ എഴുതുന്നത് വലത്തെ കൈ കൊണ്ടാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഇടത്തെ കൈ കൊണ്ട് എഴുതി നോക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡൊമിനൻറ്റ് ഹാൻഡ് വെച്ച് ചെയ്യുന്ന അത്രത്തോളം എളുപ്പത്തിൽ നോൺ ഡൊമിനൻറ്റ് ഹാൻഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ 2, ടെസ്റ്റ് ആൻഡ് ട്രിക്ക് യുവർ ബ്രെയിൻ. ഇവിടെ നമ്മുടെ ബ്രെയിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രിക്ക് ചെയ്യുകയാണ്. അതിലൂടെ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. സോ അതിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബ്രെയിൻ ചലഞ്ചിങ് ട്രിക്കുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. സോ ആദ്യത്തേത് ഷൾട്ടി ടാബിളാണ്. ഇത് പലരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, പലർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഷൾട്ടി ടേബിളാണ്. ഇതിനകത്ത് 1 to 25 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയമാണ്. ഈ 30 സെക്കൻഡ് സമയത്തിനുള്ളിൽ 1 to 25 വരെയുള്ള ഓരോ നമ്പേഴ്സും നിങ്ങൾ കണ്ടെത്തണം, ആ ഒരു ഓർഡറിൽ കണ്ടെത്തണം. ഓക്കെ, അതാണ് ടാസ്ക്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര പേർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കാം. ആർക്കൊക്കെ പ്രോപ്പറായ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലത്തെ ഷൾട്ടി ടേബിൾസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റുകളിലും ആപ്പുകളിലൊക്കെ ഇത് ലഭ്യമാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് ആയിരിക്കും. മാത്രമല്ല നമ്മുടെ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു വേഗത തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളൊരു ചലഞ്ചാണ് മൾട്ടി കളേർഡ് ടെക്സ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യത്യസ്തമായിട്ടുള്ള വേർഡ്സ് പലതരത്തിലുള്ള കളറിൽ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഓരോ വേർഡ്സിലും കാണിക്കുന്ന കളറാണ് നിങ്ങൾ പറയേണ്ടത്, അല്ലാതെ ആ ഒരു വേർഡല്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര പേർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് നല്ലപോലെ ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതും നമ്മുടെ ബ്രെയിനിന് ചലഞ്ച് ചെയ്യാനുള്ള നല്ലൊരു ട്രിക്കാണ്. സോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ബ്രെയിനിന് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ട്രിക്കാണ് കണ്ണടച്ചുകൊണ്ട് ജോലികൾ ചെയ്യുക. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് സർക്കിളും അതുപോലെ സ്ക്വയർ, ട്രയാങ്കിൾ ഇതൊക്കെ വരച്ച് നോക്കാം. നമുക്ക് പേരെഴുതി നോക്കാം, അതുപോലെ തന്നെ മറ്റുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാം. എന്ന് വെച്ച് കണ്ണടച്ചുകൊണ്ട് ചെയ്താൽ നമുക്ക് വല്ല അപകടവും പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ണടച്ച് ചെയ്യാനായിട്ട് നിൽക്കരുത്, അതുകൂടി ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ വെച്ചുകൊണ്ടുള്ള ബ്രെയിൻ എക്സസൈസ് ആണ്. ഓക്കെ, നമ്പർ 1, ഓക്കെ ആൻഡ് പീസ് സൈൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ പീസ് സൈനും അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഓക്കെ സൈനും കാണിക്കുക. എന്നിട്ട് ഇതിങ്ങനെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10 സെക്കൻഡ് സമയമാണ് നമുക്കുള്ളത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു പീസ് സൈന് ലെഫ്റ്റ് ഹാൻഡിലോട്ടും ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചിരിക്കുന്ന ഓക്കെ സൈൻ റൈറ്റ് ഹാൻഡിലോട്ടും മാറ്റണം. ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക 10 സെക്കൻഡിനുള്ളിൽ. വേഗത്തിൽ ചെയ്യാൻ നോക്കുക, പക്ഷേ പറയുന്നത്ര എളുപ്പമല്ല ഇത് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഡെയിലി ഒരു 10 തവണയെങ്കിലും ചെയ്ത് നോക്കുക. ഇനി കൈകൊണ്ടുള്ള രണ്ടാമത്തെ ബ്രെയിൻ എക്സസൈസ് എന്ന് പറയുന്നത് ക്ലെഞ്ച് യുവർ ഫിസ്റ്റ്. അതായത് നിങ്ങളുടെ എല്ലാ വിരലുകളും അടച്ചു പിടിച്ചുകൊണ്ട് ഒരു ക്ലോസ്ഡ് ഫിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. ചില പഠനങ്ങൾ പറയുന്നത് നമ്മളിങ്ങനെ വലത്തേ കൈ കൊണ്ട് ചെയ്ത് അതൊരു 90 സെക്കൻഡ് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി ഫോർമേഷൻ എബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇടത്തേ കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മെമ്മറി റീകോൾ എബിലിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി അടുത്തൊരു ബ്രെയിൻ എക്സസൈസ് എന്ന് പറയുന്നത് ഗെയിംസ് ആണ്. ഗെയിംസ് എന്ന് പറയുമ്പോൾ അഡിക്റ്റീവും ഉണ്ട്, നോൺ അഡിക്റ്റീവ് ഉണ്ട്. ഇവിടെ നമ്മുടെ മൈൻഡിനെ ചലഞ്ച് ചെയ്യുന്ന ഗെയിംസ് ആട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് സുഡോക്കോ, ജിക്സോ പസിൽസ്, അതുപോലെ ചെസ്സ്, റിഡിൽസ്, ഇത്തരത്തിലുള്ള ഗെയിംസൊക്കെ നമ്മുടെ മൈൻഡിനെ കൂടുതൽ ചലഞ്ച് ചെയ്യാനും ഒപ്പം കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മുടെ ബ്രെയിനെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഗെയിംസ് കളിക്കാനായിട്ടും കുറച്ച് സമയം കണ്ടെത്തുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ ബ്രെയിൻ എക്സസൈസുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.